ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു നാടൻ രീതിയിൽ വറുത്തെടുത്ത ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി, 1 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 1 teaspoon മീറ്റ് മസാല, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കൊരു 1/2 hour മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി. അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി, ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡായതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഇത് ഡീപ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒന്നും കൂടെ എണ്ണയിൽ കുഴിച്ച് വറുത്ത് കോരിയെടുക്കാം. ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുത്തത് ഇത്ര നേരം. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള അത് ഇട്ട് കൊടുക്കാം. നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം സവാള. ഇതിലേക്കൊരു 3 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണത്. ഒരു 10 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണത്. ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതുപോലെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. കൂടുതലിട്ട് വഴറ്റണമെന്നൊന്നുമില്ല. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 tablespoon മുളക് പൊടി, 2.5 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 tablespoon ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇത് പച്ചമുളകൊന്ന് മാറട്ടെ. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതൊരു 1.5 cup വെള്ളം ഉണ്ടാവും. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒന്ന് നന്ന് തിളയ്ക്കട്ടെ. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചേർക്കാം കേട്ടോ വെള്ളം. ആവശ്യമനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. തിളച്ചു അത് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം
വേവിച്ച് കുറുക്കി ഒന്ന് നല്ലോണം കുറുകും അതെന്തായാലും. ഇനി വെള്ളം വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇതിങ്ങനെ കടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടോളൂ. ഇനി തുറന്നു നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറുകി വന്ന് ചിക്കനൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. നല്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കണുണ്ട്. നല്ല ഗ്രേവിയൊക്കെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല നാടൻ കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.